ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എന്നെങ്കിലും ഒന്ന് നേരിൽ കാണണം എന്നാഗ്രഹിച്ച ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ മരണ വാർത്തയാണ് കുറച്ചു മുമ്പ് കേട്ടത്. വല്ലാത്ത ഒരു പ്രയാസം തോന്നി. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് ആത്മബന്ധമുള്ള ഒരാളെ പോലെയായിരുന്നു ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ. ഒരിക്കൽ മാത്രമേ അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിയോഗം പറഞ്ഞ് അദ്ദേഹം ഹൃദയവേദനയോടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വേദനയിൽ ഒന്ന് പങ്കുചേരണം എന്നാഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ ഏതാണ്ട് സംസ്കാരം കഴിയുന്നതിന് മുമ്പ് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കില്ലായിരുന്നു, ഞാൻ കുറേ അധികം ദൂരെയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ടീച്ചറിൻ്റെ ഒരു വിളി തന്നെ എനിക്ക് 100 വട്ടം നിങ്ങൾ വന്നതുപോലെയാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിലും എൻ്റെ വേദനയിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളന്ന് ഒരു 10 മിനിറ്റോളം സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ പെട്ടെന്ന് 5-6 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയും ചെയ്തിരുന്നു. എൻ്റെ ഒരുപാട് പോസ്റ്റുകൾ എടുത്ത് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. എൻ്റെ ഒരുപാട് വീഡിയോകൾക്ക് റിവ്യൂവും ചെയ്തിട്ടുണ്ട്. ഇത്രയും വിനയാന്വിതനായ ഒരു മനുഷ്യൻ, അതും അദ്ദേഹം ഒരു ധർമ്മയുദ്ധത്തിൻ്റെ പാതയിലായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ, സമൂഹത്തിലെ പല ആളുകളും അവഗണിക്കുന്ന വസ്തുതകൾ നിർഭയം തുറന്ന് കാണിക്കാൻ, എന്നാൽ എതിരാളിയുടെ മനസ്സിൽ ഒരിക്കലും വിദ്വേഷമോ പകയോ വൈരാഗ്യമോ തോന്നാത്ത രൂപത്തിൽ വളരെ ശാന്തമായി ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കാനും അദ്ദേഹം ശ്രമിക്കാറുണ്ടായിരുന്നു. പല വിഷയങ്ങളിലും ഒരുപാട് അവഗാഹമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. എനിക്ക് അറിവുണ്ട് എന്നോ ഞാനെന്തോ വലിയ സംഭവമാണെന്നോ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് തോന്നുകയേയില്ല. എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു വീഡിയോകളുടെ ലിങ്കുകൾ. എനിക്ക് എന്തോ അത് കേട്ടപ്പോഴേക്ക് വളരെ ആത്മബന്ധമുള്ള, അടുത്തറിയുന്ന ഒരാളുടെ വിയോഗം പോലെ തോന്നി. സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പേർ മൗനം അവലംബിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് ശക്തിയുക്തം സംസാരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആരോടും ഒരു പക്ഷവും പിടിക്കാതെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും പറയാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. അത്രയും ഒരിക്കലും ഒരു യുക്തിവാദിയോട് എന്നതുപോലെ അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടേയില്ല. യുക്തിവാദികളെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ സംസാരിച്ച ഒരിക്കൽ എന്നോട് സംസാരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈശ്വരനില്ല എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കതുമായിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ എൻ്റെ ഈശ്വരനോട് സദാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ അർപ്പണബോധത്തോടുകൂടി കാണുന്ന എൻ്റെ ഈശ്വരന്മാർ നിങ്ങളെ സഹായിക്കും, നിങ്ങളെ സംരക്ഷിക്കും എന്ന് എനിക്ക് വിശ്വസിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ഫോൺ വെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്കു വേണ്ടി എൻ്റെ ഈശ്വരനോട് എനിക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ അനുവാദം വേണ്ടല്ലോ ടീച്ചറെ. തന്നെയുമല്ല, വളരെ ഹംബിളായിട്ടാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. കോറ്റാൻ കാമായിട്ട് അദ്ദേഹം ഒരുപാട് യുദ്ധം ചെയ്തു. ഒറ്റയാൾ പോരാട്ടമായിരുന്നു. ഭാര്യ മരിച്ചതിന് ശേഷം ഒരുപാട് ഒറ്റപ്പെടൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് അദ്ദേഹം ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു ഇടയ്ക്ക്. അദ്ദേഹം സ്വന്തം സമുദായത്തെ പല വിഷയങ്ങളിലും അവബോധമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൂടുതൽ കൂടുതൽ ജ്വലിപ്പിച്ച് കാണിച്ചു കൊണ്ടിരുന്നു. പ്രഭാഷണ കലയില് അദ്ദേഹം വല്ലാത്ത ഒരു വൈദഗ്ധ്യമുണ്ടായിരുന്നു. പ്രത്യേകമായ ഒരു ശൈലിയായിരുന്നു. ഹിന്ദുക്കളുടെ സ്വന്തം സമാജത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. വലിയ ഒരു സ്ഥാനം അലങ്കരിച്ച വ്യക്തി കൂടിയാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ. അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണപ്പെട്ടത് എന്ന് കേൾക്കുന്നു. ഭാരതത്തിലെ അറിയപ്പെടുന്ന ഭൗമ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ 61-ൽ പരം ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളുടെ സഹപ്രസാധകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗില് MTech ബിരുദധാരിയായിരുന്നു. തുടർന്നാണ് PhD എടുത്തത്. ബാംഗ്ലൂർ ടാറ്റ കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സിന്റെ
പദവി, എഞ്ചിനീയർ പദവിയിലും അദ്ദേഹം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, അലങ്കരിച്ചു. 1987 CSIR സയന്റിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ചു. ഭൂമി കുലുക്കത്തെ മുൻകൂട്ടി തിരിച്ചറിയുന്നതിനുള്ള അതിനൂതനമായ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. ആത്മീയ പ്രഭാഷണ മേഖലയിലേക്ക് തിരിഞ്ഞ ഇദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ഹെറിറ്റേജ് എന്ന സ്ഥാപനം ആരംഭിച്ചു. ആധികാരികമായും ശാസ്ത്രീയമായും അദ്ദേഹം ഹൈന്ദവ ധർമ്മത്തെ വിശകലനം ചെയ്ത് സാധാരണക്കാരന് മനസ്സിലാകുന്ന രൂപത്തിൽ അദ്ദേഹം വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ചിട്ടയായി അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് നൽകിക്കൊണ്ടിരുന്നു. അദ്ദേഹം മഹത്തായ ഒരു സ്വഭാവത്തിനുടമയായിരുന്നു. കാരണം എല്ലാവരോടും ചിരിച്ച മുഖത്തോടുകൂടിയായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നത്. ആരോടും പ്രത്യേകിച്ചൊരു വെറുപ്പോ ഒരു വിദ്വേഷമോ ഒരു പകയോ ജാതിയുടെയോ മതത്തിന്റെയോ അതല്ലെങ്കിൽ മതരാഹിത്യത്തിന്റെയോ പേരിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അവഗണനയോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല. എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ താമസിച്ചു എന്നതിലല്ല കാര്യം. നമ്മൾ എത്ര കാലം താമസിച്ചാലും ശരി, എന്ത് തരത്തിലുള്ള അടയാളപ്പെടുത്തലുകളാണ് ഉണ്ടാക്കിയത് എന്നതിലാണ് കാര്യം. കിണർ കുഴിക്കുന്നവൻ ഒരു പക്ഷേ ആ കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. മാവ് നടുന്നവന് ഒരു പക്ഷേ അതിന്റെ മാമ്പഴം കാണാൻ പോലും കിട്ടില്ല. ഒരു പ്രതീക്ഷയുമില്ലാതെ റോഡ് വെട്ടുന്നവർ, കിണർ കുഴിക്കുന്നവർ, വീട് വയ്ക്കുന്നവർ, അവരുടെയൊക്കെ പ്രതീക്ഷ എന്താണ്? എനിക്ക് ഉപയോഗപ്പെട്ടിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഒരുപാട് ഉപയോഗങ്ങൾ അതുകൊണ്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുറന്ന് അതിലൂടെ ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നിലനിർത്തി. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നും തൻ്റെ സമാജത്തിനു വേണ്ടി പലതും പ്രവർത്തിച്ചിരുന്നു എന്നുമുള്ള അടയാളപ്പെടുത്തലുകൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ഒരുപാട് വ്യക്തിത്വങ്ങളെ ഞാൻ നേരിൽ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും അടുത്തുണ്ടായിട്ടും ഒന്ന് കാണാൻ സാധിക്കാതെ പോയതിൽ ഇന്ന് ഖേദിക്കുന്നു. മരണപ്പെട്ടിട്ടുണ്ട്, തൃപ്പുണിത്തുറയിലാണ്. നാളെ 8:30 കൊണ്ടുവരുമെന്നാണ് അറിഞ്ഞത്. എത്തിച്ചേരാൻ സാധിക്കുമോ എന്നറിയില്ല. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് എത്തിച്ചേരാൻ വേണ്ടി. അവസാനമായി ഒന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേർ ആ വേദിയിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ്. എന്തായിരുന്നാലും എന്ത് മനുഷ്യൻ അങ്ങനെ തന്നെയാണ്, നേരം വെളുപ്പിക്കുമെന്നൊരു ഉറപ്പുമില്ല. നമ്മളിടുന്ന വസ്ത്രം നമ്മൾ ഊരുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ ടോപ്പ് അപ്പ് റീചാർജ് ചെയ്യുമ്പോൾ ലൈഫ് ടൈം ചെയ്യും. നമ്മൾ എന്ത് സാധനം വാങ്ങുമ്പോഴും വാലിഡിറ്റിയാണ് നോക്കുന്നത്. നേരം വെളുപ്പിക്കുമെന്നൊരു ഉറപ്പുമില്ലാത്ത നൈമിഷികമായ ജീവിതത്തിൽ നൂറുകണക്കിന് പ്രതീക്ഷകളാണ് എന്നെയും നിങ്ങളെയും മുന്നോട്ട് നയിക്കുന്നത്. ഇതൊക്കെ കണ്ടാലും കേട്ടാലും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നന്ദി.